ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇന്നലെ ഉണ്ടായ സ്ഫോടനത്തിൽ മരണം 78 ആയി. 100-ൽ അധികം പേർക്ക് പരിക്കേറ്റു. അനധികൃതമായി സൂക്ഷിച്ച അമോണിയം നൈട്രേറ്റ് പൊട്ടിത്തെറിച്ചതാണ് എന്ന സ്ഫോടനത്തിന്റെ കാരണമെന്ന് ലെബനന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ ലെബനിൽ നടന്നതും ഭീകരാക്രമണമാണ് എന്ന നിലപാടിലാണ് അമേരിക്ക. കൂടുതൽ വിശദാംശങ്ങളുമായി ഗ്രീഷ്മ എസ്. ചേർന്നു ഗ്രീഷ്മ, 78 പേർക്കാണ് ജീവൻ നഷ്ടമായത് ഈ ഒരു സ്ഫോടനത്തിൽ. 100-ൽ അധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. എങ്ങനെയാണ് മറ്റ് വിശദാംശങ്ങളെല്ലാം? രഞ്ജിനി, ഇന്നലെ വൈകുന്നേരമാണ് ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ, തുറമുഖ നഗരമായ ബെയ്റൂട്ടിൽ സ്ഫോടനമുണ്ടാകുന്നത്. വലിയ 2 സ്ഫോടനങ്ങളാണ് ഉണ്ടായത്. ഇതുവരെ 78 പേർ മരിച്ചതായാണ് ലെബനന്റെ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഒപ്പം 4000-ൽ അധികം പേർക്ക് പരിക്കേറ്റതായും സൂചനയുണ്ട്. 250 കിലോമീറ്റർ ദൂരത്തോളം ഈ സ്ഫോടനത്തിന്റെ ശബ്ദം കേൾക്കുകയും അത്ര വലിയൊരു സ്ഫോടനമാണ് ഉണ്ടായതെന്ന് ആണ് ദൃക്സാക്ഷികളടക്കം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല, തുറമുഖത്തിന് പരിസരത്തുണ്ടായിരുന്ന എല്ലാ കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വ്യാപ്തി ഇനി മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ഏകദേശം 2700 കിലോയോളം അമോണിയം നൈട്രേറ്റ് അനധികൃതമായി തുറമുഖത്തിൻ്റെ ഒരു വെയർ ഹൗസിൽ സൂക്ഷിച്ചിരുന്നതായാണ് ഇപ്പോൾ ലെബനൻ സർക്കാരിൻ്റെ വിലയിരുത്തൽ. ഇതായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു സ്ഫോടനത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത് എന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ ലെബനൻ സർക്കാർ. എന്നാൽ കൂടുതൽ പ്രതികരണത്തിന് ഇപ്പോൾ തയ്യാറാകുന്നില്ല. അന്വേഷണം നടക്കട്ടെ എന്ന നിലപാടിലാണ് ഇപ്പോൾ സർക്കാർ ഉള്ളത്. ഭീകരാക്രമണമാണോ എന്നുള്ള സംശയം നിലനിൽക്കുമ്പോൾ തന്നെ അത് കൃത്യമായി പറയാൻ ഈ ഘട്ടത്തിൽ കഴിയില്ല എന്നും സർക്കാരുകൾ പറയുന്നു. എന്നാൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇതൊരു ഭീകരാക്രമണമാണെന്ന വിലയിരുത്തലിലേക്ക് ഈ ഘട്ടത്തിൽ തന്നെ എത്തിയിട്ടുണ്ട്. കാരണം 2005 കൊല്ലപ്പെട്ട ലെബനൻ പ്രധാനമന്ത്രിയുടെ വധവുമായി ബന്ധപ്പെട്ടുള്ള വിചാരണ നടക്കുകയാണ്. അതിന്റെ വിധി ഈ വെള്ളിയാഴ്ച വരാനിരിക്കുകയാണ്. ഈ സ്ഫോടനം ഉണ്ടായത് എന്നത് തന്നെയാണ് ഭീകരാക്രമണ സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നത്. കാരണം രാജ്യത്തിന്റെ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കൊലപാതകമായിരുന്നു പ്രധാനമന്ത്രിയുടേത്. രാജ്യത്തിന്റെ ലെബനനിൽ വർഷങ്ങളായി തുടർന്നിരുന്ന ആഭ്യന്തര കലാപത്തെ അടിച്ചമർത്തിയ പ്രധാനമന്ത്രി രാജ്യത്തെ പുതിയൊരു യുഗത്തിലേക്ക് നയിക്കുന്ന ഘട്ടത്തിലാണ് 2005 കൊല്ലപ്പെടുന്നത്. ഈ വധവുമായി ബന്ധപ്പെട്ട് സിറിയ അടക്കമുള്ള രാജ്യങ്ങളുടെ പങ്ക് വരെ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട 4 പേരാണ്, ഹിസ്ബുള്ള പ്രവർത്തകരായ 4 പേരാണ് ഇപ്പോൾ വിചാരണ നേരിടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിധി ഈ വെള്ളിയാഴ്ച വരാനിരിക്കുകയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് എന്നത് തന്നെയാണ് ഭീകരാക്രമണ സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നത്. എന്നാൽ ഈ ഘട്ടത്തിൽ ഒരു തരത്തിലുള്ള മുൻവിധികൾക്കും തയ്യാറല്ല എന്നാണ് ലെബനൻ സർക്കാർ പറയുന്നത്. ഏതായാലും 78 പേരുടെ മരണം ആരോഗ്യ മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു. ഓസ്ട്രേലിയൻ പൗരനടക്കമുള്ളവരുടെ മരണമാണ് സ്ഥിരീകരിക്കുന്നത്. 4000-ൽ അധികം പേർക്ക് ഇപ്പോൾ തന്നെ പരിക്കേറ്റിട്ടുണ്ട് എന്നും ലെബനൻ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലാണ് ലെബനനിൽ ഇപ്പോൾ ഈ ആക്രമണമുണ്ടായിരിക്കുന്നത്. അതുതന്നെയാണ് രാജ്യത്തെ കടുത്ത പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നതും. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ 15 മാർച്ച് മുതൽ തന്നെ രാജ്യത്ത് ലോക്ക്ഡൌൺ നിലവിലുണ്ടായിരുന്നു. എങ്കിൽ പോലും ആഭ്യന്തര കലാപവും രൂക്ഷമാണ്. പൗണ്ടിന്റെ വിനിമയ മൂല്യം ഇടിഞ്ഞത് മൂലം സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ ഘട്ടത്തിൽ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ കൂടി വന്നതോടെ രാജ്യത്ത് ജനജീവിത സാമ്പത്തിക പ്രതിസന്ധി അടക്കം രൂക്ഷമായ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു സ്ഫോടനം അടക്കം ലെബനിൽ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഗ്രീഷ്മ, ഇവിടെ ഇവർ ലെബനൻ പറഞ്ഞു വെക്കുന്നത് അമോണിയം നൈട്രേറ്റ് പൊട്ടിത്തെറിച്ചതാണ് സ്ഫോടനത്തിന് കാരണമെന്നെല്ലാം പറഞ്ഞു വെക്കുമ്പോഴും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഭീകരാക്രമണമാണ് എന്ന സാധ്യതയും അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു സാധ്യത ലെബനൻ പൂർണ്ണമായും തള്ളിക്കളയുകയാണോ? ഈ ഘട്ടത്തിൽ പൂർണ്ണമായും തള്ളാനോ അത് കൊള്ളാനോ ലെബനൻ സർക്കാർ തയ്യാറായിട്ടില്ല. കാരണം ഒരു ആഭ്യന്തര പ്രതിസന്ധി നേരിടുന്ന ഘട്ടം, സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായ ഘട്ടം, കോവിഡ് വ്യാപനം ഉണ്ടാകുന്ന ഒരു സാഹചര്യം, ഇതെല്ലാം മുൻനിർത്തി മാത്രമല്ല ഈ പ്രധാനമന്ത്രിയുടെ വധവുമായി ബന്ധപ്പെട്ട വിധി വരാനിരിക്കുന്ന ഒരു സാഹചര്യം. ഈ പ്രധാനമന്ത്രിയുടെ വധവുമായി ബന്ധപ്പെട്ട് ഏറെ കോളിളക്കമുണ്ടായിരുന്നു. മാത്രമല്ല പ്രധാനമന്ത്രിയെ കൊല്ലപ്പെട്ടതിന് പിന്നാലെ രാജ്യത്ത് വീണ്ടും ആഭ്യന്തര കലാപം രൂക്ഷമാവുകയും സിറിയയ്ക്ക് അവിടെ നിന്ന് സുരക്ഷാ സേനയെ പിൻവലിക്കേണ്ടതടക്കമുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടന്നൊരു
ഏറെ രാഷ്ട്രീയമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് 2005 ഈ കൊലപാതകം. അതിനുശേഷം ഒരു ചാവേർ ആക്രമണത്തിലൂടെ ട്രക്കും ഉപയോഗിച്ചുള്ള ഒരു ചാവേർ ആക്രമണത്തിലൂടെയാണ് ലെബനൻ കണ്ട ഏറ്റവും ശക്തിമാനായ ഒരു പ്രധാനമന്ത്രിയുടെ കൊലപാതകം 2005 നടക്കുന്നത്. ഇതിനുശേഷം ഇപ്പോൾ മാത്രമാണ് അതിലൊരു വിചാരണ ഉണ്ടാകുന്നത്, വിധി വരാനിരിക്കുന്നത്. ഈ ഒരു വിധിയെ രാജ്യം ഏറെ കാത്തിരിക്കുന്ന ഒരു വിധിയാണ്, ലോകരാജ്യങ്ങളടക്കം കാത്തിരിക്കുന്ന ഒരു വിധിയാണ്. കാരണം സിറിയ അടക്കമുള്ള രാജ്യങ്ങൾ ആരോപണ വിധേയരായിട്ടുള്ള ഒരു കൊലപാതകമാണ്. ഹിസ്ബുള്ള പ്രവർത്തകർ, 4 ഹിസ്ബുള്ള പ്രവർത്തകരാണ് ഇതുമായി ബന്ധപ്പെട്ട് വിചാരണ നേരിടുന്നത്. ഈ വിധി എന്തായിരിക്കുമെന്നൊരു കാത്തിരിപ്പിലായിരുന്നു രാജ്യങ്ങളെല്ലാം തന്നെ. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടാകുന്നത്. അതും ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിലുണ്ടാകുന്ന സ്ഫോടനം, തുറമുഖ നഗരമായ ബെയ്റൂട്ടിൽ വളരെ അടുത്തടുത്ത കെട്ടിടങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന സ്ഫോടനം, രാജ്യ തലസ്ഥാനത്തുണ്ടാകുന്ന സ്ഫോടനം കൃത്യമായൊരു സൂചനയാണ് എന്നുള്ള വിലയിരുത്തലാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഭീകരവാദ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഭീകരാക്രമണമാണ് എന്നുള്ള വിലയിരുത്തലിലേക്ക് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പോകുന്നത്. എന്നാൽ ഈ ഘട്ടത്തിൽ തലസ്ഥാനമായ ബെയ്റൂട്ടിലാണ് ഇന്നലെ ഉണ്ടായ സ്ഫോടനത്തിൽ 78 പേർ മരിച്ചത്. 100-ലധികം പേർക്കാണ് ഈ ഒരു സ്ഫോടനത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. ഗ്രീഷ്മയാണ് അതിന്റെ വിശദാംശങ്ങൾ നൽകിയത്. മറ്റ് വാർത്തകൾ നോക്കാം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങൾ